رب العالمين نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم شهر رمضان الذي أنزل فيه القرآن صدق الله العلي العظيم صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين ആദരണീയരായ ഖുറാത്തങ്ങൾ, മറ്റ് സാധാതുക്കൾ, പ്രിയപ്പെട്ട നേതാക്കൾ, പ്രവർത്തകന്മാർ, പണ്ഡിതന്മാർ, നീണ്ട ഒരു പ്രസംഗം നടത്താൻ ഇപ്പോൾ അവസരം ഇല്ല. ഇവിടെ നിന്ന് ഏകദേശം 100 കിലോമീറ്റർ അകലെ മകരി നമസ്കാരത്തിന് ഒരു പള്ളി ഉദ്ഘാടനത്തിന് എത്തണം. അതുകൊണ്ട് കുറഞ്ഞ സമയം മാത്രം ബർക്കത്തിനു വേണ്ടി സംസാരിക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ് പരിശുദ്ധ റമദാൻ. അത് നമുക്ക് ആത്മീയമായ സംസ്കരണം നേടാനുള്ള സന്ദർഭമാണ്. ആവശ്യം വരുമ്പോൾ പിടിക്കാം. നമുക്ക് ആത്മീയമായ സംസ്കരണം നേടാനുള്ള സന്ദർഭമാണ്. ഖുർആൻ ലോകത്തോട് ആഹ്വാനം ചെയ്യുന്നത് സമാധാനപരമായ ജീവിതമാണ്. അതുകൊണ്ട് തന്നെ സർവ ജാതി മത വ്യത്യാസമന്യേ സർവ്വജനങ്ങളും സൌഹാർദ്ദത്തിലും സഹകരണത്തിലും സഹോദരീ സഹോദരന്മാരായി ജീവിക്കണം എന്നതാണ് ഖുർആനിന്റെ ആശയം. യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഖുർആനിന്റെ സംബോധനം ജാതി മത വർഗ വർണ്ണ ദേശ ഭാഷ രാഷ്ട്രീയ വ്യത്യാസമന്യേ എല്ലാവരെയും വിളിച്ച് ഖുർആൻ പറയുന്നു, ഇന്ന ഖലഖനാകും മിൻ ദക്കറിൻ വഉൻസ, നിങ്ങളെ ഒരേ ഒരു അച്ഛനമ്മമാരിൽ നിന്നാണ് നാം സൃഷ്ടിച്ചിട്ടുള്ളത്. നിങ്ങൾ ഒരു ബാപ്പയുടെയും ഉമ്മയുടെയും മക്കളാണ്. നിങ്ങൾ കലഹിക്കേണ്ടവരല്ല, നിങ്ങൾ കുഴപ്പം കൂടേണ്ടവരല്ല, അക്രമിക്കേണ്ടവരല്ല, തെറി പറയേണ്ടവരല്ല, ചീത്ത പറയേണ്ടവരല്ല. നിങ്ങൾ ഒരേ അച്ഛനമ്മമാരുടെ മക്കളാണ്. നിങ്ങളിൽ പലർക്കും പല ഗോത്രങ്ങളും തറവാടുകളും കുടുംബങ്ങളും പലതുമായി നിങ്ങളെ വേർതിരിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ വേർതിരിയാൻ വേണ്ടിയാണ്. ഇന്ന അക്രമക്കും എന്തല്ലാഹിയാ തക്കാക്കും, നിങ്ങളിൽ ഏറ്റവും കൂടുതൽ അള്ളാഹുവിന്റെ അടുക്കൽ, ലോകസൃഷ്ടാവിന്റെ അടുക്കൽ ആദരവുള്ളവൻ, നിങ്ങളിൽ ഏറ്റവും കൂടുതൽ ഭക്തിയുള്ളവനാണ് എന്ന് ഖുർആൻ പറയുന്നു. ഈ ഭക്തി നേടിയെടുക്കാൻ വേണ്ടി അള്ളാഹു തആല നമുക്ക് തന്ന ഒരു സുവർണാവസരമാണ് പരിശുദ്ധ റമദാൻ. അതുകൊണ്ടാണ് യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബലികും ലഅല്ലകും തത്തഖൂൻ എന്ന് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് ഭക്തി ഉണ്ടാകാനാണ് നോമ്പ് നിർബന്ധമാകപ്പെട്ടത്. അപ്പൊ നമുക്ക് ഭക്തി ഉണ്ടാവുക എന്നതാണ് പരിശുദ്ധ റമദാൻ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നതിന്റെ യഥാർത്ഥ ഉദ്ദേശ ലക്ഷ്യം എന്നത് മുസ്ലിം സമുദായം ഒരിക്കലും വിസ്മരിക്കാൻ പാടില്ല. പരിശുദ്ധമായ റമദാനിൽ നാം ചെയ്യേണ്ട സൽക്കർമ്മങ്ങൾ ഏറ്റവും പ്രധാനമായി ഖുർആൻ പാരായണം വർദ്ധിപ്പിക്കുക, അതുപോലെ ധർമ്മം വർദ്ധിപ്പിക്കുക, സാധുക്കളെ സഹായിക്കുക. കടലോര പ്രദേശത്ത് വലിയ കടൽക്ഷോഭമുണ്ടായി. അത് ചാലിയത്തും പാലു അതുപോലെ താനൂരിലും പരപ്പനങ്ങാടിയിലുമൊക്കെ ആയിരക്കണക്കിന് പാവപ്പെട്ട കടൽ തൊഴിലാളികൾ, അവർക്ക് ഭക്ഷണം കഴിക്കാൻ പോലും വകുപ്പില്ലാതെ ബുദ്ധിമുട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്നലെ ഉച്ചസമയത്ത് കുറ്റ്യാടിയിൽ വെച്ച് പ്രസംഗിക്കുമ്പോൾ പള്ളിയിൽ വെച്ചും അതുപോലെ അതിനുശേഷമുള്ള എല്ലാ പ്രസംഗങ്ങളിലും ഏറ്റവും കൂടുതൽ സമൂഹത്തോട് നാം ഊന്നിപ്പറയുന്നത് ആ പാവപ്പെട്ട കടൽ തൊഴിലാളികൾക്ക് ഭക്ഷണം നൽകാൻ വേണ്ടി SOS ആയിരക്കണക്കിന് കിറ്റുകൾ നൽകുകയാണ്. നിങ്ങളെല്ലാവരും സഹായിക്കണം എന്നാണ്. കടലോര പ്രദേശത്ത് ജീവിക്കുന്ന ജനങ്ങൾ പഴയകാലം മുതലേ അവർ ഇവിടെയും കൊടുക്കുന്നുണ്ടെന്നാണ് ജില്ലാ പ്രസിഡന്റ് പറഞ്ഞത്. അൽഹംദുലില്ലാഹ്, അല്ലാഹു ബർക്കത്തിയത്.
എല്ലാ സ്ഥലങ്ങളിലും സാധുക്കളെ സഹായിക്കുക. കാന അജിവദന്നാസ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ ഔദാര്യം ചെയ്യുന്ന ആളായിരുന്നു. വഅജിവദു മാ യകൂനു ഫീ റമളാൻ, റമളാനോടനുബന്ധിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതലായി 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 സാധുക്കളെ സഹായിക്കുകയും ഔദാര്യം ചെയ്യുകയും ചെയ്തിട്ടുള്ളത് എന്ന് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ഉണ്ട്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ സാധുക്കളെ സഹായിക്കേണ്ട ഒരു സന്ദർഭമാണ് റമളാൻ. മറ്റ് സമുദായങ്ങളുമായി ഏറ്റവും കൂടുതൽ സൗഹാർദ്ദം പങ്കിടേണ്ട സന്ദർഭമാണ് റമളാൻ. മുസ്ലിം സമുദായത്തിലുള്ള മുഴുവൻ ആളുകളും പരസ്പരം ഐക്യത്തോടെയും സ്നേഹത്തോടെയും ജീവിക്കണം. പരിശുദ്ധ റമളാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാത്രിയാണ് ലൈലത്തുൽ ഖദ്ർ. ആ ലൈലത്തുൽ ഖദ്റിന്റെ ദിവസം പോലും പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്തവരുണ്ടെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതാരാണ്? വഅഹവാനി മുതസാരിമാനി, പരസ്പരം പോരടിച്ച് ജീവിക്കുന്ന ആളുകൾ, പരസ്പരം അക്രമം ചെയ്യുന്ന ആളുകൾ, പരസ്പരം ചീത്ത പറയുന്ന ആളുകൾ, പരസ്പരം കണ്ടാൽ മിണ്ടാതെ നടക്കുന്ന ആളുകൾ, അത്തരം ആളുകളുടെ പ്രാർത്ഥനയ്ക്ക് ലൈലത്തുൽ ഖദറിന്റെ അന്നും ബറാഅത്ത് രാവിലും ഉത്തരം കിട്ടുകയില്ലെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പരിശുദ്ധ റമളാനിലെ പ്രാർത്ഥനകൾ അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ നമ്മൾ കുടുംബ ബന്ധം ചേർക്കുന്നവരാകണം, അയൽവാസികൾക്ക് നന്മ ചെയ്യുന്നവരാകണം. കുടുംബം എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, അവിടെ മുസ്ലിം അമുസ്ലിം വ്യത്യാസം ഇസ്ലാമിലില്ല, കുടുംബം കുടുംബം തന്നെയാണ്. അതിനൊരു ചെറിയ ഉദാഹരണം ഞാൻ പറയാൻ കൂടുതൽ സമയം ഇല്ല. ഒരു മുസ്ലിമായ മനുഷ്യൻ അദ്ദേഹത്തിന്റെ ഭാര്യ, ആ ഭാര്യ ആയിഷയെ ഒതുവെടുത്തതിന് ശേഷം തൊട്ടുപോയാൽ വീണ്ടും ഒതുവെടുക്കാതെ നിസ്കരിക്കാൻ പറ്റില്ല എന്നാണ് കർമ്മശാസ്ത്ര നിയമം. അതേസമയത്ത് അതേ ആയിഷയുടെ ഭർത്താവ് അബൂബക്കർ, ആ അബൂബക്കറെ സ്പർശിച്ചത് സ്വന്തം പെങ്ങളായ ഒരു അമുസ്ലിം സഹോദരിയെ ആണെങ്കിൽ, ഒരു മുസ്ലിം ആയി ഒരാൾ ഇസ്ലാമിലേക്ക് വരുമ്പോ ചിലപ്പോ അയാളുടെ പെങ്ങളും അമ്മയും ഒക്കെ അമുസ്ലിം സഹോദരിമാരാകാൻ സാധ്യതയുണ്ടല്ലോ. അത്തരത്തിലുള്ള അമുസ്ലിം സഹോദരിയായ ഒരു അമുസ്ലിം സ്ത്രീയെയാണ് അദ്ദേഹം സ്പർശിച്ചതെങ്കിൽ അദ്ദേഹത്തിന്റെ ഒതു മുറിയില്ല, അതേ ഒതുകൊണ്ട് തന്നെ നിസ്കരിക്കാം എന്നാണ് നിയമം. കാരണം പെങ്ങൾ ഏത് മതത്തിൽപ്പെട്ടവളാണെങ്കിലും പെങ്ങൾ തന്നെയാണ്, അമ്മ ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും അമ്മ തന്നെയാണ്, അതുസരിച്ച് ഭാര്യ ഭാര്യ തന്നെയാണ്. ഭാര്യയെ തൊട്ടാൽ മുതൽ മുറിയും എന്ന നിയമമാണ്, പെങ്ങളെ തൊട്ടാൽ മുതൽ മുറിയൂലാണ് നിയമമാണ്. അവിടെ വർഗീയതയൊന്നും ഇസ്ലാമിൽ ഇല്ല. ഇസ്ലാം എന്ന് പറയുന്നത് വർഗീയതയിലേക്ക് ക്ഷണിക്കുന്നവൻ നമ്മളിൽപ്പെട്ടവരല്ല എന്നാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രസ്താവന. ഒരു വർഗത്തിൽപ്പെട്ടവരോടും, ഒരു പാർട്ടിയിൽപ്പെട്ടവരോടും, ഒരു കക്ഷിയിൽപ്പെട്ടവരോടും വൈരാഗ്യമോ വിദ്വേഷമോ ഇല്ലാതെ ജീവിക്കുക എന്നതാണ് മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന സ്വഭാവം. അതുകൊണ്ടാണ് അവിടുന്ന് പറഞ്ഞത്, ഖദർത അൻ തുസ്ബിഹ വതുംസിയ ലൈസ ഫീ ഖൽബിക ഗുസ്ലു ലിഅഹദിൻ ഫഫ്അൽ. മോനെ അനസേ, ഒരാളോടും എത്ര തന്നെ നിന്നോട് ഇങ്ങോട്ട് തെറ്റിയതവരാണെങ്കിലും ആരോടും വിദ്വേഷമില്ലാതെ വൈരാഗ്യമില്ലാതെ നിനക്ക് ജീവിക്കാൻ കഴിയുമെങ്കിൽ നീ അങ്ങനെ ജീവിക്കണം. വദാലികമിൻ സുന്നത്തി, അതാണ് പ്രവാചകനായ എന്റെ ജീവിതചര്യ. ഫമൻ അഹ്യാ സുന്നത്തി, എന്റെ ജീവിതചര്യ വല്ലവനും സജീവമാക്കിയാൽ, ഫഖദ് അഹബ്ബനി, അവൻ എന്നെ സ്നേഹിച്ചവനാണ്. ഒമൻ അഹബ്ബനി കാന മഈ ഫിൽ ജന്ന, എന്നെ സ്നേഹിച്ചവൻ എന്റെ കൂടെ സ്വർഗത്തിലാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ആരോടും ഒരു വിദ്വേഷവും വൈരാഗ്യവും നമുക്കുണ്ടാകാൻ പാടില്ല. ലാ യജ്രിമന്നക്കും ശനആന ഖൗമുൻ അലാ അല്ലാ തഅ്ദിലു ഇദ്ലു, ഒരാളോടും വിദ്വേഷം വെച്ചുകൊണ്ട് നാം അനീതി ചെയ്യാൻ പാടില്ല. നീതി മാത്രമേ നാം ചെയ്യാൻ പാടുള്ളൂ. ആ നീതി മുസ്ലിമിനോടും അമുസ്ലിമിനോടും നീതി പുലർത്തുന്നവർ ആകണം. ഖുർആൻ പഠിപ്പിച്ച തത്വങ്ങൾ അങ്ങനെയാണ്. ലാ യൻഹാകുമുല്ലാഹു അനിൽ ലദീന ലം യുഖാതിലൂകും ഫിദ്ദീനി വലം യുഖ്രിജൂകും മിൻ ദിയാരികും അൻ തബറൂഹും വതഖ്സിതു ഇലൈഹിം ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. നിങ്ങളോട് സൗഹാർദ്ദത്തിൽ ജീവിക്കുന്ന അമുസ്ലിം സഹോദരന്മാർ, അവർക്ക് നിങ്ങൾ ഗുണം ചെയ്തു കൊടുക്കുക, അവർക്കോട് നിങ്ങൾ നീതി പുലർത്തുക. അത് പരസ്പരൻ വിരോധിക്കുന്നില്ലെന്ന് മാത്രമല്ല, അത്തരക്കാരെ അള്ളാഹു ഇഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് എന്ന് പരിശുദ്ധ ഖുർആൻ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ്. അങ്ങനെ ജാതി മത വ്യത്യാസമന്യേ മുഴുവൻ ആളുകൾക്കും നീതി, അതാണ് ഇസ്ലാം. ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ചരിത്രങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ തലവനായിരിക്കുന്ന കാലത്ത് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോടും ആ രാഷ്ട്രത്തിലെ പൗരന്മാരോടും യുദ്ധം ചെയ്യാൻ വേണ്ടി ഒരു സമൂഹം വന്നു. ഒരു രാഷ്ട്രത്തിന്റെ അധിപൻ ആ രാഷ്ട്രത്തെ വെട്ടിപ്പിടിക്കാൻ വേണ്ടി വരുമ്പോൾ നോക്കി നിൽക്കാൻ കഴിയില്ലെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അതൊരു രാജ്യത്തിന്റെ സംരക്ഷണത്തിന് ആവശ്യമാണ്. പാകിസ്ഥാനോ ചൈനയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രമോ ഇന്ത്യയിലേക്ക് ഇവിടെ കയറി വരാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ നമ്മളാരും അവരെ നോക്കി നിൽക്കുകയില്ല എന്ന കാര്യം രാജ്യസ്നേഹികളായ നമുക്ക് മുഴുവനും അറിയാം. ഇവിടെ നമ്മുടെ രാജ്യം നമ്മൾ സംരക്ഷിക്കും, അതുറപ്പാണ്.
അതേപോലെ മഹാനായ അലിബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു ഭരിക്കുന്ന ഭരണത്തിൽ ആ ഭരണം നടക്കുന്ന രാഷ്ട്രത്തിലേക്ക് നുഴഞ്ഞു കയറാൻ വേണ്ടി ശ്രമിച്ചവരോട് യുദ്ധം ചെയ്യുന്ന ഒരു രംഗം. ആ യുദ്ധം നടന്നു കഴിഞ്ഞ് തിരിച്ചു പോകുന്ന സമയത്ത് പടത്തൊപ്പി വീണുപോയി അലിബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട്. മഹാനവനെ കുറെ തെരഞ്ഞുകൊണ്ട് കിട്ടിയില്ല. പിറ്റേ ദിവസം പകലിങ്ങനെ പോകുമ്പോൾ ഒരു മജൂസിയുടെ കൈവശത്തിൽ ആ പടത്തൊപ്പി കണ്ടെത്തി. അദ്ദേഹം ഒരു ആഗ്നേയനാണ്, അഗ്നിയെ തീയിനെ ആരാധിക്കുന്ന ഒരു സമുദായത്തിൽപ്പെട്ട ആളാണ്. അലിയുള്ള പറഞ്ഞു, ഈ പടത്തൊപ്പി എന്റേതാണ്, അത് എനിക്ക് തരണം. പക്ഷെ അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടേതല്ല, എന്റേതാണ്. അലീബ്നു അബീ ത്വാലിബ് അത്ഭുതപ്പെട്ടു, ഞാനത് നിനക്ക് വിറ്റിട്ടില്ല, വെറുതെ തന്നിട്ടില്ല, പിന്നെ അങ്ങനെ നിന്റേതാകല്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇത് എന്റെ കൈവശത്തിലാണ്, എന്റെ കൈവശത്തിലാണ്. കൈവശാവകാശം ഒരു തെളിവാണല്ലോ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ബൈനീ വബൈനക ഖാളിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ ഒരു ജഡ്ജിയുണ്ട്, നിങ്ങൾ ഭരണാധികാരിയാണ്, ഒരു കോടതി വേറെയുണ്ട്. ആ കോടതിയിലെ ജഡ്ജി സുറൈഹ് റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹത്തിന്റെ മുമ്പിൽ നിങ്ങളും വരൂ, ഞാനും വരാം. അലിയുള്ളാഹുനെ പറഞ്ഞു, അത് ന്യായമാണ്. നിയമപാലകന്മാരുടെ മുന്നിൽ, അതുപോലെ നിയമം നടപ്പാക്കേണ്ടവരുടെ മുന്നിൽ, അതുപോലെ കോടതിയുടെ മുന്നിൽ അനുസരിക്കുമെന്ന് ഭരണാധികാരിയായ എന്റെയും കടപ്പാടാ. അതുകൊണ്ട് ഞാനും വരുന്നു. അലി റളിയല്ലാഹു അൻഹുവും അദ്ദേഹവും ഒന്നായി കോടതിയിലേക്ക് പോയി. അലി റളിയല്ലാഹു കോടതിയിൽ കേസ് ബോധിപ്പിച്ചു. ആ കേസ് ബോധിപ്പിച്ചപ്പോൾ അതാ അദ്ദേഹത്തിന്റെ അലി നബി ഫാറൂഖ് ഭരണാധികാരിയാണ്. ആ ഭരണാധികാരിയുടെ വാക്ക് മാത്രം കേട്ടിട്ട് ജഡ്ജി തീരുമാനമെടുത്തില്ല, അപ്പുറത്തുള്ള ആളോട് വിശദീകരണം ചോദിച്ചു. രണ്ടു പക്ഷത്തുനിന്നും കേൾക്കാതെ ഒരു തീരുമാനം പറയാൻ പാടില്ലല്ലോ. അങ്ങനെ അദ്ദേഹം ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, മജൂസി പറഞ്ഞു, ഈ പടത്തൊപ്പി അരിയിന്റേതാണ്, ഭരണാധികാരിയായ അലിബ്നു നബി താലിബിന്റേതാണ്. അദ്ദേഹം വാദിക്കുന്നു, പക്ഷേ ഞാൻ പറയുന്നു, ഇത് എന്റേതാണ്, എന്റെ കൈവശത്തിലാണ്, എന്റെ കൈവശത്തിലാണ് എന്നത് ഒരു തെളിവാണ്, തെളിവാണ് അദ്ദേഹം പറയുന്നത്. സുറൈഹുൽ ഖാളി പറഞ്ഞു, ഓ അലിബ്നു നബി താലിബ്, നിങ്ങൾ കളവ് പറയില്ല എന്നൊക്കെ എനിക്ക് സ്വന്തത്തിൽ വിശ്വാസമുണ്ട്, പക്ഷേ ഞാൻ കോടതിയിലെ ജഡ്ജിയാണ്, എനിക്ക് ന്യായപരമായി മാത്രമേ വിധിക്കാൻ പറ്റൂ. നിങ്ങൾക്ക് നിങ്ങൾ അവകാശം തെളിയിക്കാനുള്ള തെളിവും ഉണ്ടോ? മഹാനായ അലിബ്നു നബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്താണ് തെളിവ് വേണ്ടത്? രണ്ട് സാക്ഷികൾ വേണം. ഓ, രണ്ട് സാക്ഷികളെ തരാം, രണ്ട് സാക്ഷികളെ തരാം. ആരാണ് സാക്ഷി? ഒന്ന് എന്റെ മകൻ ഹസനാണ്, മറ്റൊന്ന് എന്റെ അടിമ കമ്പറുമാണ്. അവർക്കറിയാം ഈ പടത്തൊപ്പി എന്റേതാണ്. അവർ രണ്ടാളും സാക്ഷി പറയും. പക്ഷേ നിങ്ങൾ ഓർക്കണം, ഭരണാധികാരിയായ അലിബ്നു നബി ത്വാലിബ് റളിയല്ലാഹുവിന്റെ മുഖത്ത് നോക്കി ജഡ്ജി പറഞ്ഞു, ഹസൻ നിങ്ങളെ മകനാണ്, അദ്ദേഹം സാക്ഷിക്ക് പറ്റൂല, അദ്ദേഹം സാക്ഷിക്ക് പറ്റൂല. അലി റളിയല്ലാഹു ചോദിച്ചു, സ്വർഗത്തിലാണെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി പ്രഖ്യാപിച്ചൊരു മഹാനല്ലേ എന്റെ മകൻ അലി ഹസൻ, നബി തങ്ങളുടെ മുഹമ്മദ് നബിയുടെ മകളെ മകനല്ലേ, അത് സാക്ഷിക്ക് പറ്റൂലേ? അപ്പോൾ ജഡ്ജി പറഞ്ഞു, സാക്ഷിക്ക് മറ്റുള്ള കേസിലൊക്കെ പറ്റും, എനിക്കും കുറച്ച് വിശ്വാസമുണ്ട്, സ്വർഗാവകാശിയാണ്, നേതാവാണ്, പക്ഷേ ബാപ്പാക്ക് അനുകൂലമായി മകൻ സാക്ഷി പറഞ്ഞാൽ പറ്റൂല. നിങ്ങൾ ബാപ്പയാണ്, ബാപ്പക്ക് അനുകൂലമായി മകൻ സാക്ഷിക്ക് പറ്റൂല, അതുകൊണ്ട് നിങ്ങളെ ഈ കേസിൽ അദ്ദേഹം സാക്ഷിക്ക് പറ്റൂല. അലി റളിയല്ലാഹു അൻഹു പിന്നെ അവിടെ നിയമം കയ്യിലെടുക്കാൻ പോയിട്ടില്ല, ഭരണത്തിന്റെ ഹുങ്ക് കാണിക്കാൻ പോയിട്ടില്ല. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇതാ ഈ പടത്തൊപ്പി നിങ്ങളെടുത്തു മജൂസി, ഞാൻ പോവുകയാണ്, ഞാൻ നിയമത്തിന്റെ മുമ്പിൽ ഇതാ അനുസരണം കാണിക്കുകയാണ്. ഒരു തീവ്രവാദവും ഭീകരവാദവും ഇസ്ലാമിലില്ല. അതെ, നിങ്ങളെടുത്തോ, മജൂസിക്ക് വിട്ടുകൊടുത്തു. അപ്പൊ മജൂസി പറഞ്ഞു, പോകല്ല അലിയെ, പോകല്ല, എന്റെ നിങ്ങളുടേതാണ് ഈ പടത്തൊപ്പി എന്നതിന് നിങ്ങൾക്ക് വേറൊരു സാക്ഷിയുണ്ട്. അതാരാണെന്ന് ചോദിച്ചു, അത് ഞാൻ തന്നെയാണ്, അത് ഞാൻ തന്നെയാണ്, കാരണം നിങ്ങളുടെ തൊപ്പി ഊരു പോയപ്പോ ഞാൻ എടുത്തതാണ്, എനിക്കറിയും നിങ്ങളതാണ്. പക്ഷെ ഇതുവരെ ഞാൻ പറയാതിരുന്നത് ഞാൻ എന്റെ അവകാശവാദം ഉന്നയിച്ചു നോക്കിയതാണ്. പക്ഷേ നിങ്ങളുടെ ഈ നീതിപൂർവകമായ സമീപനം, നിങ്ങളുടെ ഈ നീതിപൂർവകമായ സമീപനം, ഭരണാധികാരിയായിട്ട് പോലും നിങ്ങൾ നിയമത്തിന് വിധേയമായി ജീവിക്കുകയും നീതിപൂർവകമായി കാര്യങ്ങൾ നീക്കുകയും ചെയ്യുന്നു എന്ന ഈ സമീപനം എനിക്ക് നിങ്ങളോട് അങ്ങേയറ്റത്തെ ബഹുമാനം ഉണ്ടാക്കി തീർത്തിരിക്കുകയാണ്. അതിനാൽ ഈ പടത്തൊപ്പി നിങ്ങളുടേതാണ്, നിങ്ങളുടെ ഈ സമൂഹത്തിൽ ഒരു മെമ്പറാകാൻ ഞാനും ആഗ്രഹിക്കുന്നു. അസ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ, അസ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാ. ആ മജൂസി മുസ്ലിമായി. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിനക്ക് ഞാൻ ആ പടത്തൊപ്പി നേരത്തെ തന്നു കഴിഞ്ഞു, കൊടുത്തത് തിരിച്ചു വാങ്ങാന്ന് പറഞ്ഞാൽ ഛർദ്ദിച്ചതിലേക്ക് രണ്ടാമതും നാവിട്ടു നിൽക്കുന്ന നായയുടെ സ്വഭാവമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അവിടെ കൊടുത്തത് ഞാൻ തിരിച്ചു വാങ്ങൂല, പക്ഷേ നിങ്ങൾ ഈ നീതിയെയും സത്യത്തെയും അംഗീകരിച്ചതിനാൽ നിങ്ങളോട് അങ്ങോട്ട് എനിക്കൊരാദരവുണ്ട്, അതിനാൽ എന്റെ കുതിരയെയും നിങ്ങൾക്ക് ഞാൻ സംഭാവന തരുന്നു എന്ന് പറഞ്ഞ് അലി റളിയല്ലാഹു കുതിരയെയും കൂടി കൊടുത്തു. ഇതാണ് ഇസ്ലാം. ഈ ആശയം കണ്ടുകൊണ്ടാണ് ഇസ്ലാമിലേക്ക് ജനങ്ങൾ ആകൃഷ്ടരായത്. ഈ സുന്ദരമായ ഇസ്ലാമിനെ പലപ്പോഴും തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും നിയമം കയ്യിലെടുക്കുന്നതിന്റെയും മുഖങ്ങൾ നൽകി ഈ ഇസ്ലാമിന്റെ സൗന്ദര്യത്തെ വാസ്തവത്തിൽ കരിവാരിത്തേക്കുന്നത് നിയമങ്ങളെ മറികടക്കുന്ന
അതുപോലെ തന്നെ വ്യവസ്ഥകളെ മറികടക്കുന്ന, ഭരണഘടനകളെ വെല്ലുവിളിക്കുന്ന, സമൂഹത്തിന്റെ മുന്നിൽ തീവ്രവാദവും ഭീകരവാദവും അക്രമവും അതുപോലെ വർഗീയതയും ഒക്കെ ഉണ്ടാക്കുന്ന കക്ഷികളാണ് ഇസ്ലാമിന്റെ സുന്ദരമായ മുഖത്ത് കരിവാരി തേക്കുന്നത്. അവരുടെ നാശങ്ങളിൽ നിന്ന് ഈ സമുദായത്തെ അല്ലാഹു കാക്കുമാറാകട്ടെ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, വീട്ടിൽ സംസാരിക്കുന്നില്ല, ഖുർആൻ ഖുർആൻ ഇവിടെ പഠിപ്പിച്ചത്. അത് വെറുതെ വന്ന ഖുർആനല്ല, ഖുർആൻ ബയ്യിനാത്തിൻ മിനൽ ഹുദാ, സന്മാർഗത്തിന്റെ വിവരണങ്ങളാണ് ഖുർആൻ മുഴുവനും. സന്മാർഗത്തിന്റെ വിവരണങ്ങളാണ് ഉൽ ഫുർഖാൻ, സത്യാസത്യത്തിന്റെ വിവേചനമാണ് ഖുർആൻ. ആ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ് റമദാൻ. ഇവിടെ നമ്മൾ മുന്നൊരുക്കം നടത്തണം. എങ്ങനെയാണ് മുന്നൊരുക്കം നടത്തേണ്ടത്? നമ്മളൊക്കെ ഒന്ന് നന്നായി കുളിക്കണം. എങ്ങനെയാണ് കുളിക്കേണ്ടത്? മഴവെള്ളത്തിലല്ല, പിന്നെ ചൂടുവെള്ളത്തിലല്ല കുളിക്കേണ്ടത്. നമ്മുടെ കണ്ണിൽ നിന്നൊലിക്കുന്ന വെള്ളത്തിലൂടെയാണ് കുളിക്കേണ്ടത്. ആ വെള്ളം എങ്ങനെയാണ് കിട്ടുക? അതിന് കുളിക്കേണ്ട ഒരു കിണറുണ്ട്, വെക്കേണ്ട ഒരു വികാസുണ്ട്. ആ വികാസ് വെക്കേണ്ടത് മനുഷ്യന്റെ മനസ്സിനാണ്. മനസ്സിന് വികാസ് വെക്കുമ്പോൾ കണ്ണിലൂടെ ഒലിക്കുന്ന ഒരു ഉറവുവെള്ളമുണ്ട്, അതിനാണ് കണ്ണുനീരെന്ന് പറയുന്നത്. ആ കണ്ണുനീര് കൊണ്ട് നമ്മുടെ ആത്മാവിനെ കഴുകി വൃത്തിയാക്കണം, നമ്മുടെ മനസ്സിനെ കഴുകി വൃത്തിയാക്കണം. അഹങ്കാരവും അസൂയയും വിദ്വേഷവും വൈരാഗ്യവും നമ്മുടെ മനസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ പടച്ചവരോട് ഖേദിച്ചു മടങ്ങി കരഞ്ഞുകൊണ്ട് നമ്മുടെ മനസ്സ് നമ്മൾ ശുദ്ധീകരിക്കണം. നമ്മുടെ ജീവിതത്തിൽ പടച്ചവൻ പൊരുത്തപ്പെടാത്ത വല്ലതും പ്രവർത്തിച്ചു പോയിട്ടുണ്ടെങ്കിൽ, നമ്മുടെ വാക്കുകളിൽ വല്ലതും അള്ളാഹു പൊരുത്തപ്പെടാത്തത് വന്നുപോയിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു കൽപ്പിച്ചത് ഒഴിഞ്ഞു പോവുകയോ അള്ളാഹു വിരോധിച്ച് സംഭവിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം പടച്ച റബ്ബിനോട് കരയണം. അങ്ങനെ കരയണമെങ്കിൽ ലോലമായ മനസ്സിന്റെ വക്താക്കളാകണം. ഉറച്ച മനസ്സിന്റെ വക്താക്കൾക്ക് പടച്ചവന് ഭയപ്പെട്ട് കരയാൻ കഴിയില്ല. അത് ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, പാറകളെക്കാൾ ഉറച്ചുപോയ ചില മനസ്സുള്ളവരുണ്ട്, പാറകളെക്കാൾ ഉറച്ച മനസ്സുള്ള ചില ആളുകളുണ്ട്. പാറകളുടെ സ്വഭാവം എന്താണ്? ആ പാറകൾ പൊട്ടിക്കീറി വെള്ളമൊലിക്കുന്നത് നിങ്ങൾക്ക് കാണാം. അങ്ങനെ അള്ളാഹുവിന് ഭയപ്പെട്ട് പൊട്ടിക്കീറി വെള്ളമൊലിക്കുന്ന കല്ലുകളുണ്ട്. എന്നാലും ആയിരം വാക്ക് കേട്ടാലും ഉത്ബോധനം കേട്ടാലും മനസ്സ് പൊട്ടി അള്ളാഹുവിന്റെ മുമ്പിൽ ഒന്ന് കരഞ്ഞ് രണ്ടുറ്റ് കണ്ണുനീരൊലിക്കാത്ത ചില മനസ്സുകളുണ്ട്. അവരുടെ മനസ്സങ്ങനെ ഉറച്ചുപോയി എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. അള്ളാഹു അക്കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്താതിരിക്കട്ടെ. അല്ലാഹുവിന്റെ കാരുണ്യം ലഭിക്കുന്നത് വിശാല മനസ്സുള്ളവർക്കാണ്. റഹിമല്ലാഹു റജുലൻ സംഹൻ ഇദാ ബാഅ അബി സ്തറാ അബി തലാ, കിട്ടാനുള്ള അവകാശം ചോദിച്ചു വാങ്ങുമ്പോഴും ഒരു വസ്തു വിൽക്കുമ്പോഴും ഒരു വസ്തു വാങ്ങുമ്പോഴും അവിടെയെല്ലാം വിശാലമായ മനസ്സുള്ള മനുഷ്യൻ, വിശാലമായ മനസ്സുള്ള മനുഷ്യൻ അവനാണ് പടച്ചവന്റെ കാരുണ്യമെന്ന് പരിശുദ്ധ ഖുർആൻ. ആ ഖുർആനിൽ നമ്മുടെ ഉപ്പാപ്പയായ ആദ്യത്തെ മനുഷ്യൻ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മക്കളുടെ ഒരു ചരിത്രം പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ഖാബീൽ, ഒന്ന് ഹാബീൽ. ഹാബീലിന് പടച്ചവൻ ചില അനുഗ്രഹങ്ങൾ നൽകിയപ്പോൾ ഖാബീൽ എന്ന സ്വന്തം സഹോദരൻ, ആ സഹോദരൻ വാസ്തവത്തിൽ അപ്പുറത്തെ സഹോദരന്റെ അനുഗ്രഹത്തിൽ സന്തോഷിക്കേണ്ടവനാണ്. പക്ഷേ അദ്ദേഹം അസൂയവെച്ചു. ആ അസൂയയുടെ പേരിൽ അദ്ദേഹം പ്രശ്നം സൃഷ്ടിച്ചു. അങ്ങനെ പ്രശ്നം സൃഷ്ടിച്ചപ്പോൾ ആരാണ് പടച്ചവരുടെ അടുക്കൽ സ്വീകരിക്കപ്പെട്ടവർ എന്ന് പരിശോധിക്കാൻ വേണ്ടി കുർബാന നടത്താൻ തീരുമാനിച്ചു. കുർബാന സ്വീകരിക്കപ്പെട്ടത് ഹാബീലിന്റേതായിരുന്നു, ഖാബീലിന്റേതല്ല. പക്ഷേ ഖാബീൽ പിന്നെ ഭീഷണിയുടെ സ്വരം ഉന്നയിച്ചു. അതെ, അദ്ദേഹം പറഞ്ഞു, ലാഖത്തുലന്നക, നിന്നെ ഞാൻ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തി. അത് കടുത്ത മനസ്സുള്ളവരുടെ സ്വഭാവമാണ് ഭീഷണി. ആ ഭീഷണി ഖാബീൽ നടത്തിയപ്പോൾ ഖുർആൻ പറഞ്ഞു, വിശാല മനസ്സുള്ള ഹാബീലിന്റെ മറുപടി, ലൈം ബസത്ത ഇലയ്യ യദക ലിതഖ്തുലനി മാ അന ബിബാസിത്തി യദിയ ഇലൈക, നീ എന്നെ വധിക്കാൻ വേണ്ടി ഇങ്ങോട്ട് കൈനീട്ടിയാലും ഞാൻ എന്റെ കൈ നിന്നെ വധിക്കാൻ വേണ്ടി അങ്ങോട്ട് നീട്ടില്ല. ഇതാണ് എസ്ഒഎസിന്റെ നയം എന്ന് ഞാൻ ഈ സമയത്ത് പറയുകയാണ്. അതാണ് എസ് എസ് എഫിന്റെ നയം എന്ന് ഞാൻ ഈ സമയത്ത് പ്രഖ്യാപിക്കുകയാണ്. പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച നയം. അത് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അസൂയക്കാരനായ ഒരു സഹോദരനും അസൂയയ്ക്ക് വിധേയമായ നിരപരാധിയായ ഹാബീലിന്റെയും സംഭവം വിവരിച്ചുകൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ വിവരിച്ചു എന്നൊരു ചരിത്രമാണ്. അതിൽ അക്രമപ്രവർത്തനത്തിന് മുതിർന്ന ഖാബീൽ ആ ഖാബീലിനോട് ഹാബീൽ പറയുന്നു, നിങ്ങൾ നിങ്ങളെ കൈ എന്നെ വധിക്കാൻ വേണ്ടി നീട്ടിയാലും എന്റെ കൈ ഒരിക്കലും എന്റെ സഹോദരനിലേക്ക് ഞാൻ നീട്ടില്ല.
നിന്റെ തെറ്റും എന്നെ വല്ലതും ചെയ്താൽ എന്നെ ഒരു പക്ഷേ നിനക്കാക്രമിക്കാൻ കഴിയും. ആക്രമിച്ചതിന്റെ തെറ്റും രണ്ടും പേര് നീ പടച്ചവന്റെ കോടതിയിലേക്ക് പോയിക്കോളണം. എന്നെ ഒരിക്കലും തന്നെ തിരിച്ചാക്രമിക്കാൻ കിട്ടൂല. ഇത് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചത്. സമാധാനപരമായ അന്തരീക്ഷമുണ്ടാകാൻ ചിന്തിക്കുന്ന ഒരു നല്ല സമൂഹം ഇവിടെ വളരാനാണ് ഖുർആൻ ഇത് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഉണർത്തട്ടെ, നമുക്ക് ഇവിടെ ഈ പരിപാടി, ഞങ്ങൾ പല സ്ഥലത്തും പരിപാടി നടത്തി. ഇതേ പ്രസംഗം ഇന്നലെ ഞാൻ കുറ്റിയാടി പള്ളിയിൽ വെച്ച് ദിക്ർ ഹൽഖയിൽ നടത്തിയിട്ടുണ്ട്. മിനിഞ്ഞാന്ന് കൊല്ലത്ത് വെച്ച് രണ്ട് സ്ഥലത്ത് വെച്ച് തിരുവനന്തപുരം കൊല്ലത്ത് നടത്തിയിട്ടുണ്ട്. ഇപ്പൊ ഒരു പള്ളി ഉദ്ഘാടനത്തിൽ പോകാണ്ട് കണ്ണൂർ ജില്ലയിൽ അവിടെ വെച്ച് നടത്താനുണ്ട്. എല്ലാ സ്ഥലത്തും നമ്മൾ നടത്തുന്ന പ്രസംഗം തന്നെയാണിത്. അൽഹംദുലില്ലാഹ്, ഇസ്ലാം ജിഹാദ് ഭീകരത എന്ന പേരിൽ ഞാനൊരു പ്രസംഗം നടത്തി ചെന്നൈയിൽ വെച്ച്. അതിന്റെ സി ഡി പ്രകാശനം ചെയ്തത് തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിലെ സി ഐ അവറുകളായിരുന്നു. ഒരു വലിയ കുറേ മഹല്ലുകൾ ചേർന്നുള്ള ഒരു സംയുക്ത മഹലിന്റെ ഒരു നബിദിന പരിപാടി. അതിൽ സി ഐ സാറാണ് ഉദ്ഘാടനം. അദ്ദേഹം അത് പ്രകാശനം ചെയ്തു. അദ്ദേഹം അത് കൊണ്ടുപോയി കേട്ടു നോക്കി. കേട്ടതിന് ശേഷം അതിന്റെ കോപ്പി എടുത്തിട്ട് പോലീസുകളിൽ എല്ലാ പോലീസുകാർക്കും അദ്ദേഹം ഫ്രീ ആയിട്ട് വിതരണം ചെയ്തു. അത് എന്റെ ഇസ്ലാം ജിഹാദ് ഭീകരത എന്ന സീഡിയാണ്. ഇത് നമ്മൾ എല്ലാ സ്ഥലത്തും, ചെന്നൈയിൽ പോയാലും അത് തന്നെയാണ് പറയുന്നത്. ഇനി ലോകത്തെവിടെ ചെന്നാലും ഇത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. കാരണം നമുക്ക് മാതൃകയായി നമുക്ക് ദിശ നൽകുന്നത് പരിശുദ്ധ ഖുർആനാ. ആ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ് ഈ പരിശുദ്ധ റമദാൻ നമ്മുടെ മുന്നിൽ വരുന്നത്. നമ്മളൊക്കെ പടച്ചവരോട് കരഞ്ഞു പറഞ്ഞ് തൗബ ചെയ്യണം. ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകൾക്കും തൗബ ചെയ്യണം. ഒരാളോടും നമുക്ക് വിദ്വേഷമുണ്ടാകാൻ പാടില്ല. ആരോടും വൈരാഗ്യമുണ്ടാകാൻ പാടില്ല. അങ്ങനെ നല്ലവരായി, നല്ലത് മാത്രം ചെയ്യുന്നവരായി നമ്മുടെ ജീവിതം നയിക്കണം. ഇതിനു മുമ്പൊരു ദിവസം ഇവിടെ പ്രസംഗിക്കാൻ എന്നെ ക്ഷണിച്ചിരുന്നു. ഞാൻ ആ സമയത്ത് പോലീസുകാർ അന്ന് നമുക്ക് അനുമതി നൽകിയിട്ടില്ലെന്നറിഞ്ഞപ്പോൾ അന്ന് ഞാൻ വരില്ലെന്ന് പറഞ്ഞു. ഇന്ന് പോലീസുകാർ എസ് ഐ സാറ് തന്നെ വന്ന് നിങ്ങൾ പോവല്ലേ എന്ന് വെച്ച് കൂട്ടിക്കൊണ്ടുവന്നപ്പോൾ ഞാൻ ഇവിടേക്ക് വന്നു. ഞാനിത് പറഞ്ഞു വന്നത്, നമ്മൾ ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്നവരാണ്, ഇന്ത്യയുടെ ഭരണഘടനയും നിയമത്തെയും പൂർണ്ണമായി അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നവരാണ്. പക്ഷേ നമ്മളും ഇന്ത്യയിലെ ഒരു പൗരന്മാരാണ്. ആ ബോധം നമുക്കുണ്ട്. ഞാൻ പഠിക്കുന്ന കാലത്ത് ആറാം ക്ലാസ് പഠിക്കുമ്പോൾ തലേക്കെട്ടും കെട്ടിയിട്ട് ഞാനൊരു സാലും തലയിലിട്ടിട്ട് ഞാൻ സ്കൂളിൽ പോയിരുന്നു. അന്ന് സ്കൂളിൽ വെച്ച് തലമറക്കാൻ പാടില്ലെന്ന് ഒരു ടീച്ചർ പറഞ്ഞു. എന്റെ ബാപ്പ ചോദിച്ചു, 1947 സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ അവരവന്റെ തലയിൽ ഒരു ടവലിടാനുള്ള സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ലേ എന്ന് ചോദിച്ചു. ഞാനിത് പറഞ്ഞു വന്നത്, അതുകൊണ്ട് സ്വതന്ത്രരാണ് ഇന്ത്യ രാജ്യത്തുള്ള മുഴുവൻ കക്ഷികളും എല്ലാ സമുദായവും എല്ലാ സംഘടനകളും സ്വതന്ത്രരാണ്. സ്വതന്ത്രമായി ഇന്ത്യ രാജ്യത്ത് അവരവന്റെ ആശയങ്ങൾ പറയാനുള്ള സാഹചര്യം ഇവിടുത്തെ ബഹുമാനമുള്ള ഭരണഘടന അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. അത് അന്ത്യനാൾ വരെ ഇന്ത്യ രാജ്യത്ത് നിലനിൽക്കും. അത് നിലനിർത്താൻ വേണ്ടി എസ് ഐ എസ് പ്രവർത്തിക്കും, എസ് എസ് എഫ് പ്രവർത്തിക്കും. ആ രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടിയുള്ള ഭരണഘടനയുടെ സ്വാതന്ത്ര്യം നിലനിൽക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ രാജ്യത്തുള്ള മുഴുവൻ മതവിഭാഗങ്ങളും ഞങ്ങളോട് ഇന്നുവരെ സഹകരിച്ചിട്ടുണ്ട്, ഇനിയും സഹകരിക്കും എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ വളരെയേറെ റിസ്ക് അവർ ഏറ്റെടുത്തുകൊണ്ടാണ്, ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടാണ് നമുക്കിവിടെ ഇങ്ങനെ ഒരു പ്രസംഗത്തിന് അനുമതി നൽകിയതും ഈ പ്രസംഗം നടത്താൻ നമുക്ക് അവസരം സൃഷ്ടിച്ചതും. അതിന് ഞാൻ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. അവർക്ക് രാജ്യത്ത് സമാധാനമുണ്ടാക്കാനുള്ള അവരുടെ മുഴുവൻ ശ്രമങ്ങളിലും എന്നും എസ് ഐ എസിന്റെയും എസ് എസ് എഫിന്റെയും പിന്തുണയുണ്ടാകുമെന്ന് ഞാൻ പ്രഖ്യാപിക്കും. ഒരിക്കലും തന്നെ രാജ്യത്ത് കുഴപ്പമുണ്ടാക്കുന്നതിനോടോ രാജ്യത്ത് വാശിയുണ്ടാക്കുന്നതിനോടോ വൈരാഗ്യം സൃഷ്ടിക്കുന്നതിനോടോ ഞങ്ങളുടെ സംഘടന ഒരിക്കലും യോജിക്കുകയില്ല. ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് മഹാനായ താജുല്ലൽ മഹുല്ലാൽ തങ്ങളാണ്, മഹാനായ ശൈഖുന ഖമറുല്ലാ കാന്തപുരം ഉസ്താദാണ്, നൂറുല്ലമ എം എ ഉസ്താദാണ്, കൽസുല്ലമ ചിത്താരി ഉസ്താദാണ്, മഹാനായ ഒതുക്കുങ്ങൽ സുലൈമാൻ ഉസ്താദും പൊന്മള ഉസ്താദും. അതുപോലെ ഞങ്ങളെ സാധാതുക്കളാണ്, ആലിമീങ്ങളാണ്. അവർ പറഞ്ഞ വരയിൽ നിന്നൊരൽപ്പം വ്യതിചരിക്കാതെ അവരുടെ പിന്നിൽ അടിയുറച്ചു നിന്ന് പ്രവർത്തിക്കുന്നവരാണ് ഞങ്ങൾ. ഞങ്ങൾ നടത്തിയ കേരളയാത്രയായിരുന്നാലും അതിനു മുമ്പ് നടത്തിയ കേരളയാത്രയായിരുന്നാലും എല്ലാം മനുഷ്യ മനസ്സുകളെ കോർത്തിണക്കാനും മാനവികത തട്ടി ഉണർത്താനും വേണ്ടിയാണ് നടത്തിയതെന്ന് ഈ രാജ്യത്തുള്ള എല്ലാ നിഷ്പക്ഷരായ ജനങ്ങൾക്കും അറിയാം. അതല്ലാത്തൊരു ശബ്ദം ഞങ്ങളുടെ നാവിലൂടെ ഇന്നുവരെ വന്നിട്ടില്ല, ഇനിയും സംഭവിക്കുകയില്ല. അതുകൊണ്ട് തന്നെ നല്ലത് നാടുകളിൽ വളരണമെന്ന് ഉദ്ദേശിക്കുന്നു.
പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകളും എസ് ഐ എസിന്റെ പ്രവർത്തനങ്ങളോട് സഹകരിക്കണം, എസ് എസ് എഫിന്റെ പ്രവർത്തനങ്ങളോട് സഹകരിക്കണം, ഞങ്ങളുടെ സാധു സംരക്ഷണ പരിപാടികളോട് സഹകരിക്കണം, അതുപോലെ സ്വാന്തനം പരിപാടികളോട് സഹകരിക്കണം. സാധുക്കളായ കടൽക്ഷോഭം കൊണ്ട് വിഷമിക്കുന്ന ആളുകൾക്ക് നൽകുന്ന ഭക്ഷണക്കിറ്റിന്റെ വിഷയത്തിൽ സഹകരിക്കണം. അങ്ങനെ എല്ലാ വിഷയത്തിലും നിങ്ങൾ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്ന് വിനയാന്വിതനായി നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. അർഹമുർ റഹീമിലായ റബ്ബേ, മഴയോ വെയിലോ എന്ന് നോക്കാതെ ഈ പരിപാടിയിലേക്ക് എത്തിച്ചേർന്ന മുഴുവൻ പ്രവർത്തകർക്കും മുഴുവൻ നല്ലവരായ ജനങ്ങൾക്കും ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കാൻ എല്ലാ സൗകര്യങ്ങളും ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും ഈ നാട്ടിലും പരിസരങ്ങളിലുമുള്ള ജനങ്ങൾക്കും നീ എല്ലാ നന്മയും നൽകണം റഹ്മാനേ. ഞങ്ങളെ തെറ്റിദ്ധരിച്ചവരോ ഞങ്ങൾ തെറ്റിദ്ധരിച്ചവരോ ലോകത്താരുണ്ടെങ്കിലും അവരുടെയും ഞങ്ങളുടെയും മനസ്സ് നീ നന്നാക്കണം റഹ്മാനേ. ആരുടെ മനസ്സിൽ ഏതൊരു നല്ലവരെ കുറിച്ച് തെറ്റിദ്ധാരണയുണ്ടോ ആ തെറ്റിദ്ധാരണകളൊക്കെ നീ തിരുത്തിത്തരണം റഹ്മാനേ. പരിശുദ്ധ റമദാനിനെ തൗബയിലൂടെ സ്വീകരിച്ച് ആ റമദാനിൽ കൂടുതൽ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണം റഹ്മാനേ. അങ്ങനെ ഒരുപാട് റമദാനുകളെ സ്വീകരിക്കാനും യാത്രയാക്കാനും ഭാഗ്യം തരണം റഹ്മാനേ. ഞങ്ങൾക്ക് ആത്മീയ നേതൃത്വം നൽകി ഇവിടെ ചെയ്യുന്ന ഖുറാത്തങ്ങളവരുകൾക്കും മറ്റ് സയ്യിദന്മാർക്കും ഇവിടെ എത്തിച്ചേർത്ത് മുഴുവൻ സാദാത്തുക്കൾക്കും ആലിമീങ്ങൾക്കും മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും ഈ നാട്ടിലും പരിസരങ്ങളിലുമുള്ള മുഴുവൻ ജനങ്ങൾക്കും പടച്ചറബേ, നീ എല്ലാ നന്മയും വർദ്ധിപ്പിക്കണം റഹ്മാനേ. നിന്റെ പൊരുത്തത്തിൽ ദീർഘായുസ്സും ആഫിയത്തും ഞങ്ങൾക്കെല്ലാം നീ വർദ്ധിപ്പിക്കണം റഹ്മാനേ. ഞങ്ങളുടെ നേതാക്കളുടെ ദീർഘായുസ്സുകൊണ്ട് ആഫിയത്തുകൊണ്ട് ഞങ്ങളെ നീ അനുഗ്രഹിക്കണം റഹ്മാനേ. ഞങ്ങളുടെ പ്രവർത്തകർ വിദേശത്തും നാട്ടിലും എന്തെല്ലാം പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ടോ അവരുടെ പ്രയാസങ്ങളെല്ലാം നീ തീർത്തു കൊടുക്കണം റഹ്മാനേ. ഞാനിവിടെ വന്നപ്പോൾ നമ്മുടെ ഹമീദിന്റെ വീട് സന്ദർശിച്ചു. ഞങ്ങൾ ആ വീട്ടിന്റെ കുറെ ഗ്ലാസുകൾ പൊട്ടിയതായി കണ്ടു. അള്ളാഹു അദ്ദേഹത്തിന് ഖൈറും ബർക്കത്തും നീട്ടിക്കൊടുക്കട്ടെ. ഈ നാട്ടിലുള്ള മുഴുവൻ മുഅ്മിനീങ്ങൾക്കും അള്ളാഹു തആല അവന്റെ പ്രത്യേകമായ കാവൽ നൽകട്ടെ. സുഹൃത്തുക്കളെ, ഞങ്ങളെ നാട്ടിനടുത്ത് ഞാൻ നാദാവൃത്തുകാരനാണെന്ന് നിങ്ങൾക്കറിയാം. എപ്പോഴും ഏറും കുത്തുമൊക്കെ ധാരാളം കണ്ടുപഠിച്ച ഒരാളാണ് ഞാൻ. ഞാൻ നാദാവൃത്തുകാരനാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ആ നാദാപുരത്ത് ഒരു വലിയ കുഴപ്പം നടന്നപ്പോൾ കുറേ വീടുകൾ എറിഞ്ഞു തകർക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെയുള്ള വീടുകൾ മുസ്ലിമിന്റേതുമുണ്ട്, അമുസ്ലിമിന്റേതുമുണ്ട്. മഹാനായ കാന്തപുരം ഉസ്താദും ഞാനും അലിബാഭക്തങ്ങളുമൊക്കെ വീടുകൾ ഓരോന്നോരോന്ന് കയറി ഇങ്ങനെ നോക്കുന്നതിനിടയിൽ അവിടെ മാട്ടാമ്മൽ കുഞ്ഞമ്മദ് ഹാജി എന്ന് പറയുന്ന ഒരാളെ വീട്ടിൽ പോയി. അദ്ദേഹത്തിന്റെ ഗ്ലാസ് കുറെ തകർന്നിട്ടുണ്ട്, ജനലിന്റെ ഗ്ലാസ് തകർന്നിട്ടുണ്ട്. അപ്പൊ കുഞ്ഞമ്മദാജിയെ ഞങ്ങൾ സമാശ്വസിക്കുമ്പോ കുഞ്ഞമ്മദാജി പറഞ്ഞു, നാല് ഗ്ലാസ് പൊട്ടിയാൽ എന്താ കാന്തപുരസ്താർ വീട്ടിൽ വന്നില്ലേ. സഹോദരന്മാരെ, ഞാനിത് പറഞ്ഞത് അതുപോലെ, ഹമീദ് സാഹിബിന്റെ നാല് ഗ്ലാസ് പൊട്ടിയാൽ എന്താ കുറാത്തങ്ങളും മറ്റേ തങ്ങളൊക്കെ വീട്ടിൽ വന്നില്ലേ. അതുകൊണ്ട് ഞാൻ ഹമീദ് സാഹിബിനെയും സന്തോഷിപ്പിക്കുന്നു, അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാവർക്കും ഖൈറും ബർക്കത്തും നേത്തി പെരുമാറാകട്ടെ. എല്ലാവർക്കും അല്ലാഹു തല നല്ല മനസ്സും നല്ലത് ചെയ്യാനുള്ള ഭാഗ്യവും വർദ്ധിപ്പിച്ചു പെരുമാറാകട്ടെ. ഈ ബല്ലാക്കടപ്പുറം പ്രദേശത്തും പരിസരങ്ങളിലെ പ്രദേശങ്ങളിലൊക്കെ അല്ലാഹു ഖൈറും ബർക്കത്തും നൽകട്ടെ. ഒരു വിഷമങ്ങളും അല്ലാഹു ഈ നാട്ടിനോ നാട്ടിലുള്ള ഒരു ജനങ്ങൾക്കും അല്ലാഹു കൊടുക്കാതിരിക്കട്ടെ. എല്ലാവർക്കും അല്ലാഹുവിന്റെ പൊരുത്തത്തിൽ ജീവിച്ച് അവന്റെ പൊരുത്തത്തിൽ ഈമാൻ സലാമത്തായി മരിക്കാൻ മുഴുവൻ മുഅ്മിനീങ്ങൾക്കും അല്ലാഹു ഭാഗ്യം നൽകട്ടെ. അല്ലാഹുവേ, ആഖിബത്തു നന്നായി അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി മരിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന കർമ്മങ്ങളായി ഞങ്ങളുടെ സംഘടനാ പ്രവർത്തനങ്ങളും ഞങ്ങളെ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളും നീ കബൂൽ ചെയ്യണം റഹ്മാനേ. ഈ വരുന്ന വരവിലും സിറാജുൽ ഹുദയിലേക്ക് നേർച്ചകൾ തന്നെ പലരുമുണ്ട്, ഈ സദസ്സിലുമുണ്ട്. ആരിടങ്ങളെ സ്ഥാപനങ്ങളെ സഹായിച്ചവരും നേർച്ചകൾ ഏൽപ്പിച്ചവരുമുണ്ടോ അവരുടെ എല്ലാവരുടെയും എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും നീ നിറവേറ്റിക്കൊടുക്കണം റഹ്മാനേ. അവർക്കും ഞങ്ങൾക്കും ബന്ധപ്പെട്ടവർക്കുമുള്ള സർവരോഗങ്ങളും നീ സുഖപ്പെടുത്തണം റഹ്മാനേ. ജോലികളിലും ബിസിനസ്സുകളിലും പഠനങ്ങളിലും അധ്യാപനങ്ങളിലും വിദേശത്തും നാട്ടിലും സർവ തൊഴിലുകളിലും എല്ലാ വിഷയത്തിലും നീ ബറക്കത്ത് നൽകണം റഹ്മാനേ. പടച്ചറബേ, ജീവിതത്തിന്റെ സർവരംഗവും നിന്റെ കാവലിലാക്കണം റഹ്മാനേ. ഞങ്ങളെ സ്ഥാപനങ്ങളിൽ പഠിക്കുന്നവർക്കും പഠിപ്പിക്കുന്നവർക്കും പടച്ചറബേ, ഞങ്ങളെ സ്ഥാപനങ്ങളിലേക്ക് നേർച്ചകളും സദഖകളും തന്നവർക്കും തരുന്നവർക്കും നീ അതിന്റെ ഫലം ദുനിയാവിലും ആഹ്റത്തിലും നൽകണം റഹ്മാനേ.
പടച്ച റബ്ബേ, ഞങ്ങളെ വാക്കുകളും പ്രവൃത്തികളും നീ പൊരുത്തപ്പെട്ടതാക്കണം റഹ്മാനേ. ചുരുങ്ങിയ സമയമേ ഇവിടെ സംസാരിക്കാൻ അവസരമുള്ളൂ, വളരെ തിരക്കിട്ട് പോകേണ്ടതുണ്ട്. പക്ഷേ ഈ സമയം മുഴുവൻ അച്ചടക്കത്തോടെ നിന്ന് കേട്ട ജനങ്ങൾക്ക് നീ ഖൈറു നൽകണം റഹ്മാനേ. പടച്ച റബ്ബേ, ഇത്രയും സമയം മഴയില്ലാതെ ബുദ്ധിമുട്ടില്ലാതെ സൗകര്യം ചെയ്തു തന്ന നിനക്ക് ഒരുപാട് ഹംദുണ്ട് റഹ്മാനേ, നിനക്ക് ധാരാളം ഹംദുണ്ട് റഹ്മാനേ. ഞങ്ങളൊന്നിന്റെ പേരിൽ അഹങ്കരിക്കുന്നവരല്ല, ഞങ്ങൾ വേദനിക്കുന്നവരാണ്. ഏത് സമുദായങ്ങൾ തമ്മിലടിക്കുന്നുണ്ടെങ്കിലും ഒരു സമുദായത്തിൽ തന്നെ പെട്ട ജനങ്ങൾ തെറ്റിദ്ധാരണ കൊണ്ട് പരസ്പരം തമ്മിലടിക്കുന്നുണ്ടെങ്കിലും പരസ്പരം തെറി പറയുന്നുണ്ടെങ്കിലും